ഞാനിന്നിവിടെ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ സ്നാക്സാണ്. നമ്മൾക്ക് ഈവനിങ്ങിൽ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായ ഒരു സ്നാക്സ്. അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീസ് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 10 അല്ലി അത് ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ പീസ് ചെറുതായി കട്ട് ചെയ്തത്, മല്ലിയില കുറച്ച് അത് ചെറുതായി പൊടി പൊടിയായി അരിഞ്ഞതാണ് വേണ്ടത് നമുക്ക്. ഇനി ഇതിന് നമുക്കിത് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് പക്വട എന്ന് പറയും. ഇതിന് വേണ്ടുന്ന ഇതിന് ഇനി കടലമാവാണ്. കടലമാവ് ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ മാവ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ എടുക്കാം. പിന്നെ 1/2 കപ്പ് മൈദാ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ചേരുവകളെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മാവ് നമ്മൾക്ക് ഇതിലേക്ക് തട്ടാം. കടലമാവാണ് ഞാനിവിടെ 1/2 കപ്പാണ് ഇടുന്നത്. മാവ് കുറച്ച് കൂടുതലായിട്ടാണ്. ഇത് മൈദാ മാവ് ഞാനിത് 1/2 കപ്പാണ് ഇടുന്നത്. ഇനി ഇതിൽ കുറച്ച് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി ഇട്ടു, ഒരു 1/2 സ്പൂൺ നമുക്ക് പൊടിയും കൂടെ ചേർക്കാതെ 1/2 സ്പൂൺ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് നമ്മൾക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. മാവിടെ നമ്മൾ എല്ലാം ചേരുവകളും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിലേക്ക് ഇടാം. ഞാനിവിടെ വെളിച്ചെണ്ണ ചിനച്ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് ആവശ്യത്തിന്. നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണ എടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്കിനിത് കുറച്ച് കുറച്ചായിട്ട്, വലുതായിട്ട് എടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുക. എണ്ണ ചൂടായിട്ടില്ല, കുറച്ചുകൂടി എണ്ണ ചൂടാവാനുണ്ട്. കുറച്ച് കുറച്ചായിട്ട് എടുത്ത് നമ്മൾ എണ്ണയിലേക്ക് ഇടാം. ഒരുപാട് വലുതാവരുത്, അപ്പോൾ ഇത് മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ കഴിക്കാനായിട്ട്. ഈവനി നമുക്ക് ചായയോടൊപ്പം ഈ സ്നാക്സും കൂടി കഴിക്കാം. നല്ല കോമ്പിനേഷനാണ്, ചായയും ഈ പക്കുവടയും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാം. Thank you.
ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. സുഹൃത്തുക്കളെ, നമ്മുടെ പക്കോട റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ നമ്മുടെ പക്കോട തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ്. ഈവനിങ് നമ്മൾക്ക് ചായയോടൊപ്പം ഇത് കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് ബെല്ലൈക്കൺ അമർത്തുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.